അസ്സലാം വാലിക്കും, നമസ്കാരം. പേരെന്താണ്? ഷഫീഖ്. ഷഫീഖ്, ഷഫീഖ് എവിടെ? നാട്ടിലോടെ? നാട്ടിലടപ്പാളാണ്. അടപ്പാളാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്? ആക്ച്വലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. പിന്നെ ഇവിടുന്ന് വിളിച്ചിരുന്നു വരാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. റിയാലിറ്റി ഷോസിലൊക്കെ ഇല്ല, സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു മലയാള മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞിട്ട് MMC ഉണ്ട് ഇവിടെ UAE-യിൽ. അതിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ വർഷത്തിൽ പാടാറുണ്ട്. റിയാലിറ്റി ഷോകളൊന്നും പങ്കെടുത്തിട്ടില്ല. ഈ റിയാലിറ്റി ഷോ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആവട്ടെ. താങ്ക് യു. പാട്ടുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് ആളുടെ ചിരി കാണുമ്പോ ഏകദേശം മനസ്സിലുണ്ട് ആൾക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല, ആളെന്തായാലും തകർക്കുന്നുള്ളതല്ലേ. ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് പാടുന്നത്? ആക്ച്വലി ഇറ്റ്സ് മെഹബൂബുൽ ബാക്കിയ എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിള പാട്ടാണ്. 1977 റിലീസ് ചെയ്തിട്ടുള്ള AV മുഹമ്മദ് പാടിയിട്ടുള്ളതാണ്. മുത്തു സംവിധാനം ചെയ്തിട്ടുള്ള മ്യൂസിക് കൊടുത്തിട്ടുള്ള. ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ? ഫേവറേറ്റ് സിംഗർ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ ഷെരീഫ്. എല്ലാവരുടെയും സിനിമ പാട്ട് പറയുമ്പോൾ MG ശ്രീകുമാറാണ് അവരുടെ വോയിസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇഷലിംബം 2023-ൽ അടുത്ത കണ്ടെസ്റ്റന്റുമായി ഞാൻ വന്നിരിക്കുകയാണ്, ഷഫീഖ് ഫ്രം ഷാർജ. നല്ല പ്രാസമുണ്ടല്ലോ പറയാൻ തന്നെ. ഷഫീഖ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാട്ടോ. ഷഫീഖിന്റെ ഫുൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇവിടേക്ക് വന്നത്. എല്ലാം സെറ്റല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മെഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ഷൈഖയ ബഗ്ദാദിൽ മൺമാറഞ്ഞോലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ മെഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ഷൈഖയ ബഗ്ദാദിൽ മൺമാറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ മണ്ണിൽ ജലാലാം മൗലാദവീലാം മുന്തും വിലായത്തുള്ളോരേ മുന്തും വിലായത്തുള്ളോരേ ഉന്തും പുരാനേ മൊഹബത്ത് സീനേ ദീനിൻ നെറിയിൽ നിലാവേ ദീനിൻ നെറിയിൽ നിലാവേ മഹബൂബുൽ ബാക്കിയ മുഹിയദ്ദീൻ ഷൈഖയ ബഗ്ദാദിൽ മൺമാറഞ്ഞൊലിയേ മഹാരാജനിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ. ഷഫീഖ് എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? നന്നായി പാടിയെന്ന് തോന്നുന്നു, എന്നാലും ചെറുതായിട്ട് സ്വരം എടറിയിട്ടുണ്ട്. അതിനെ പറ്റി കൂടുതൽ നമുക്ക് അവിടെ തന്നെ ചോദിക്കാം. നസീർ, ഐ സ്റ്റാർട്ട് വിത്ത് യു പ്ലീസ്. നാട്ടിലെവിടെയാണ്? നാട്ടിലെടപ്പാളാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ് എടപ്പാള്. നല്ല ശബ്ദമാണ് ഷഫീഖിന്റെ. താങ്ക് യു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും പറയാം. ഞാൻ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടോ, MMC എന്ന് പറഞ്ഞിട്ടുള്ള. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് നിറയെ മാപ്പിളപ്പാട്ടുകൾ അറിയാമോ? നിറ മാപ്പിളപ്പാട്ട് പഴയതിനോടാണ് കൂടുതൽ കൂടുതലും കമ്പം. കണ്ണൂർ ഷെരീഫാണ് എൻ്റെ ഗായകൻ. പിന്നെ കൂടുതൽ ഹിന്ദി സോങ്സ് ആണ് പാടാറ്. ശരി, അപ്പോൾ നിറയെ പാട്ടുകൾ പാടാനുള്ള ഒരു ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, നന്നായിട്ട് തന്നെ പാടും. അപ്പോൾ ശബ്ദം പ്രയോജനപ്പെടുത്തണം, കാരണം പാടാതിരിക്കരുത്. അപ്പോൾ താളവും അതുപോലെ ശ്രുതിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ പാടാൻ കഴിയും. താങ്ക് യു സോ മച്ച് നസീർക്ക. ശരിക്കും ഇതൊരു വലിയ വേദിയാണ് അല്ലേ? നമുക്ക് എന്തായാലും ഇനി യൂസഫ് ഖാൻ അടുത്ത് ചോദിക്കാം. മിക്ക വളരെ മനോഹരമായി പാടി. പിന്നെ ഈ ട്രാക്കിൽ പാടുമ്പോഴേ പെട്ടെന്ന് തന്നെ അതിന്റെ കോഡൊക്കെ ചേഞ്ച് ആകുമ്പോഴും അല്ലെങ്കിൽ സ്പിച്ച് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒരു ടെൻഷൻ ഷെഫീഖിനുണ്ട് അല്ലേ? ട്രാക്കില് കരോക്കിയിൽ ഇങ്ങനെ പാടി നമ്മൾ വേറെ, കാരണം അങ്ങനെയല്ല, നമുക്ക് ഓരോ അവസരങ്ങളും പല രൂപത്തിലാണ് വരിക അല്ലേ. ചിലപ്പോ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ പാടേണ്ടി വരും, ചിലപ്പോ നമുക്ക് ആ പാട്ടിന്റെ കരോക്കിയിൽ ഇപ്പോ ഒരു
പിച്ച് കറക്റ്റാക്കി വെച്ചതിലാണ് നമ്മൾ പാടുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ സെലീലണ്ണൻ എടുക്കാതെ മാറ്റിയിട്ടൊക്കെ ചെയ്യും. എന്നാലും നന്നായി പാടി, നമുക്ക് കാത്തിരിക്കാം നമ്മുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത്. എന്നാലും ഒരു നമ്മളൊരു മത്സരത്തിൽ നമ്മൾ അവസരം കിട്ടുമ്പോൾ അത് പങ്കെടുക്കാന്നുള്ളതാണ് അതാണ് ഈശ്വലിംബം. ഈ ഈശ്വലിംബത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മള് പ്രവാസികളിൽ ഇങ്ങനെ അവസരം കിട്ടാതെ അല്ലെങ്കിൽ പാടാൻ ആഗ്രഹമുള്ള കഴിവുള്ളവരൊക്കെ നമ്മള് കൊടുന്ന് പാടിക്കാന്നുള്ളതാണ്. വേദികൾ കിട്ടട്ടെ, റേഡിയോ കേരളത്തിൽ വെച്ച് നമുക്ക് ഇനിയും കാണാൻ പറ്റും.